9th Standard Chemistry 6th Chapter Non-Metals അതിലെ ഒന്നാമത്തെ വീഡിയോ ആണിത് ഇതിൽ നോൺമെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു എലമെന്റ്സിനെ മെറ്റൽസ് നോൺമെറ്റൽസ് മെറ്റലോയിഡ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിരുന്നു അപ്പോൾ അതിലെ നോൺമെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മെറ്റൽസിന്റെ ക്യാരക്ടർ കാണിക്കാത്ത എലമെന്റ്സ് അതാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് മെറ്റൽസ് അല്ലാത്തത് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അലോഹങ്ങൾ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയായിരുന്നു ഓർക്കുന്നുണ്ടോ കയ്യിലുണ്ടോ ഇത് അപ്പോൾ ഇതില് മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റലോയിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഏത് എലമെന്റ്സ് ആണ് പഠിച്ചിരുന്നു ഇതിലെ പീരിയോഡിക് ടേബിളിൽ ഈ ഭാഗത്തായിട്ട് വരുന്ന എലമെന്റ്സ് മെറ്റൽസ് ആണ് ദെൻ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ദെൻ ബോറോൺ കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് ഓക്സിജൻ സൾഫർ സെലീനിയം ദെൻ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ പിന്നെ ഈ ഗ്രൂപ്പ് 18th ഗ്രൂപ്പ് ഇത്രയുമാണ് നോൺ മെറ്റൽസ് ഈ എലമെന്റ്സിന്റെ കൂട്ടത്തിൽ ഇത്രയുമാണ് നോൺ മെറ്റൽസ് ഉള്ളത് ഹൈഡ്രജൻ ദെൻ ബോറോൺ തുടങ്ങിയത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 ഇത്രയും എലമെന്റ്സ് നോൺ മെറ്റൽസ് ആണ് അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള നോൺ മെറ്റൽസിനെ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും എലമെന്റ്സിനെ എഴുതി വെക്കാം ലിസ്റ്റ് ചെയ്യാൻ പറ്റും ദെൻ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് നോൺ മെറ്റൽസിനെ കുറിച്ചാണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ദെൻ ക്ലോറിൻ ഇത്രയും എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ദെൻ യൂസസ് അതിന്റെ കുറച്ച് റിയാക്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വിച്ച് ആർ ദ നോൺ മെറ്റൽസ് ഫെമിലിയർ ടു യു നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള നോൺ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ പീരിയോഡിക് ടേബിളിൽ വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന എലമെന്റ്സ് എടുത്ത് എഴുതുക ഇൻ വിച്ച് സിറ്റുവേഷൻസ് ഡു വി യൂസ് ദം അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ നോൺ മെറ്റൽസ് ഏത് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണയായിട്ട് മെറ്റൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗോൾഡ് സിൽവർ അലുമിനിയം ഇതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന മെറ്റൽസ് ആണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നോൺ മെറ്റൽസ് എന്നാൽ ഈ മെറ്റൽസ് പോലെ തന്നെ ഉപകാരപ്രദമുള്ള നോൺ മെറ്റൽസ് ഉണ്ട് അങ്ങനെയുള്ള നോൺ മെറ്റൽസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ടു സീ ദ ബലൂൺസ് ഫ്ലൈയിങ് അപ് ഇൻ ദ എയർ വിച്ച് ഇസ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ദോസ് ബലൂൺസ് അപ്പൊ നമ്മൾ എയറിൽ ബലൂൺസ് പറന്ന് നടക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ ഈ പിക്ചറിൽ തന്നെ തന്നിട്ടുണ്ട് കണ്ടോ ഈ ബലൂൺസ് പൊങ്ങി പോകുന്ന കണ്ടിട്ടുണ്ട് ഈ ബലൂൺസിൽ ഏത് ഗ്യാസ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഹൈഡ്രജൻ ബലൂൺ എന്ന് തന്നെയാണ് നമ്മളത് പറയുന്നത് അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ഫിൽ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ് വിച്ച് ഗ്യാസ് ഈസ് മെയിൻലി ഫിൽഡ് ഇൻ സിലിണ്ടേഴ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അപ്പൊ നമ്മള് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലെ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട് ഈ സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു ഓക്സിജൻ സിലിണ്ടർ എന്ന് അപ്പൊ ഓക്സിജൻ ഗ്യാസ് ആണ് ആ സിലിണ്ടറിൽ ഫിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് അറിയാവുന്ന കാര്യമാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ് ദെൻ വിച്ച് ഈസ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ടയർസ് ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി നമ്മുടെ വാഹനങ്ങളിലെ ടയറുകളിൽ അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറയ്ക്കുന്ന ഗ്യാസ് ഏതാണ് കേട്ടോ ഇത് നിങ്ങളുടെ പിക്ചറിൽ തന്നെ തന്നിട്ടുണ്ട് ഇതിൽ ഫിൽ ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ആണ് നൈട്രജൻ അതും ഒരു നോൺ മെറ്റൽ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുമായ നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് യൂസസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് വിച്ച് ആർ ദ ഗ്യാസസ് കണ്ടെയ്ൻഡ് ഇൻ ദ അറ്റ്മോസ്ഫെറിക് എയർ നമ്മുടെ അറ്റ്മോസ്ഫെറിക് എയറിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് ഉള്ളത് ഇവിടെ നോക്കിയേ കണ്ടോ ഒരു സർക്കിൾ പോലെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഗ്യാസിന്റെ പെർസെന്റേജ് അളവാണ് കൊടുത്തിരിക്കുന്നത് അതില് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഇത് ഇത്രയും പോർഷൻസ് കണ്ടോ നൈട്രജൻ ഗ്യാസ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത് അതായത് അറ്റ്മോസ്ഫിയർ ഇത് മുഴുവൻ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കുക അതിൽ ഇത്രയും ഭാഗവും ഭൂരിഭാഗവും ഫിൽ ചെയ്തിരിക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ് നൈട്രജൻ ഗ്യാസ് നോക്കിയേ നൈട്രജൻ ഗ്യാസ് 78.08% നൈട്രജൻ ഗ്യാസ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ് അത് കഴിഞ്ഞതിന്റെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗം ഓക്സിജൻ അതായത് 20.95% മാത്രമേ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഈ അറ്റ്മോസ്ഫിയറിൽ ഉള്ളൂ അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞുള്ളത് ഓക്സിജൻ ദെൻ ഇത്രയും പെർസെന്റേജ് ആണ് ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പെർസെന്റേജ് ആണ് ബാക്കിയുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്
ബാക്കി എലമെന്റ്സിന്റെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബാക്കി ഗ്യാസസ് 0.9% ആർഗൺ സെനോൺ നിയോൺ ഹൈഡ്രജൻ ഹീലിയം കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ബാക്കി ഗ്യാസസ് എല്ലാം ഈ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളൂ Which is the most abundant gas in the atmospheric air? Atmospheric air ഇല്ല ഉള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഗ്യാസ് ഏതാണ് നമ്മൾ ഇവിടെ കണ്ടല്ലോ നൈട്രജൻ ഗ്യാസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് നൈട്രജൻ Let's examine the elements present in food materials. നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിനെ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കാർബോഹൈഡ്രേറ്റിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഓർത്തു വെക്കുക കാർബോഹൈഡ്രേറ്റ് ഈ പേരിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ഓർക്കാനാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അതിൽ കാർബ് എന്ന് പറയുമ്പോൾ തന്നെ കാർബൺ ദെൻ ഓ ഓക്സിജൻ ദെൻ ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ദെൻ ഇത് ഈ കാർബോഹൈഡ്രേറ്റിലുള്ള എലമെന്റ്സ് തന്നെയാണ് ഫാറ്റിലുള്ളത് ഫാറ്റിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അപ്പൊ അത് രണ്ടും ഓർക്കാൻ പ്രയാസമില്ല ദെൻ പ്രോട്ടീൻ പ്രോട്ടീനില് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഈ മൂന്ന് എലമെന്റ്സും കൂടാതെ നൈട്രജൻ കൂടെയുണ്ട് നൈട്രജൻ നൈട്രജൻ പ്രോട്ടീനില് അവസാനം എന്നല്ലേ പ്രോട്ടീൻ എന്നല്ലേ നിങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പോ അവസാനം നൈട്രജൻ കൂടെ ചേർക്കുക അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് നോൺ മെറ്റൽസ് തന്നെയാണ് കണ്ടോ കാർബോഹൈഡ്രേറ്റിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇതെല്ലാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എല്ലാം നോൺ മെറ്റൽസ് ആണ് നമ്മൾ കണ്ടു ദെൻ നൗ ലെറ്റ്സ് എക്സാമിൻ ദ കമ്പോണന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ പ്ലാസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഡെയിലി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അതിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് പി വി സി എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് നമ്മൾ പി വി സി പൈപ്പൊക്കെ ഇല്ലേ അത് തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ കാർബണും ഹൈഡ്രജനും കൂടാതെ ക്ലോറിൻ എന്നുള്ള എലമെന്റും കൂടെ ചേരുമ്പോൾ അത് പി വി സി ആയി അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ അതും നോൺ മെറ്റൽസ് ആണ് ദെൻ പോളിത്തീൻ പോളിത്തീനിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും അപ്പോൾ അതും നോൺ മെറ്റൽസ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ക്ലോറിൻ എക്സെട്ര ആർ നോൺ മെറ്റൽസ് Non-metals are of prime importance not only for life activities but also in industrial field. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ മാത്രമല്ല ഇൻഡസ്ട്രിയൽ ആയിട്ടും വ്യാവസായികമായിട്ടും നമ്മൾ ഈ നോൺ മെറ്റൽസ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ ഇതിന്റെയൊക്കെ വ്യാവസായിക നിർമ്മാണം വ്യാവസായികമായിട്ട് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ദെൻ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ നോൺ മെറ്റൽ നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ആണ് അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു